ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോസ് അക്കാദമി. ഓക്കെ, അപ്പൊ നമ്മുടെ SST കൊമേഴ്സിന്റെ എക്സാം വരുന്ന ജനുവരി, നെക്സ്റ്റ് ജനുവരിയോട് കൂടി ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് SST കൊമേഴ്സിന്റെ ഓൺലൈൻ കോച്ചിങ് നമ്മുടെ ടോസ് അക്കാദമിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ടും SST കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ജനറൽ പേപ്പറിന്റെ സെക്ഷനിൽ നിന്നും ചോദിക്കുന്ന ഏരിയകൾ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് ജനറൽ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്യാം എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏകദേശം 30 മാർക്കോളമാണ് നമുക്ക് ജനറൽ പേപ്പറിൽ നിന്ന് വരുന്നത്. അതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള റിനൈസൻസ്, അതുപോലെ സോഷ്യൽ വെൽഫെയർ സ്കീംസ്, കറണ്ട് അഫയേഴ്സ്, പിന്നെ അതുകൂടാതെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ഇത്രയും പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ 6 മാസത്തിനുള്ളിൽ നമുക്ക് ഈ പോർഷൻസ് ഒക്കെ ഒന്ന് കവർ ചെയ്യാം എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ SST കൊമേഴ്സിന്റെ സ്റ്റഡി പ്ലാനിലേക്ക് കടക്കുമ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഹൗ ടു ക്രാക്ക്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഒത്തിരി കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല, പഠിക്കുന്ന കാര്യങ്ങൾ റീഡ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, റിവൈസ് ചെയ്യുക. അപ്പൊ ഈ കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യുക. റീഡ്, റിപ്പീറ്റ്, റിവൈസ്. പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും പഠിക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നതിലല്ല, പഠിക്കുന്ന കാര്യങ്ങൾ ഉറപ്പിച്ച് പഠിക്കുന്നതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ പരമാവധി വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജനറൽ ആയിട്ടുള്ള എക്സാമുകളുടെ ഒക്കെ ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. പിന്നെ നമ്മുടെ ബേസ് സ്ട്രോങ് ആക്കി വെക്കുക. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ കണ്ടവാനം പഠിച്ചു പോകുന്നില്ല, ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് നല്ല രീതിക്ക് പഠിച്ചു വെക്കുക. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് തെറ്റാൻ പാടില്ല, തെറ്റില്ലാത്ത രീതിക്ക് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഇപ്പൊ നമ്മളൊരു കെട്ടിടം എടുക്കുകയാണെങ്കിലും അതിന്റെ ബേസ് സ്ട്രോങ് ആണെങ്കിൽ അതിന്റെ മേളിലേക്ക് നമുക്ക് പണിത് പോകാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? അപ്പൊ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ച് ഉറപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അതുപോലെ നമുക്കറിയാം പല രീതിയിൽ പഠനം പല ലെവലിലുള്ള ആൾക്കാരുണ്ടാവും. ചിലർ സ്റ്റാർട്ടിംഗ് ആയിരിക്കാം, ഈ ടോപ്പിക്കുകളെ കുറിച്ച് വലിയ പരിചയം ഉണ്ടായിരിക്കില്ല. ചിലർക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിരിക്കും, കുറച്ചൊക്കെ അറിയായിരിക്കും. അപ്പൊ അവർക്ക് ആ രീതിക്ക് അറേഞ്ച് ചെയ്യാം. അപ്പം തുടക്കത്തിലെ തുടങ്ങുന്നവർ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺസ് നമുക്കറിയാം. ഇപ്പോൾ കൂടുതലായിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസിനും നമ്മൾ റെഡി ആയിരിക്കണം. പിന്നെ ബിവെയർ ഓഫ് നോട്ട്സ്. അപ്പോൾ ചില ചോദ്യങ്ങളിലെല്ലാം കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ്, ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ് എന്നുള്ള രീതിക്കുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശരിയായിട്ടുള്ളതാണോ തെറ്റായിട്ടുള്ളതാണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോകാൻ പാടുള്ളൂ. ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. റീഡ്, റിപ്പീറ്റ്, റിവൈസ്, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, മേക്ക് യുവർ ബേസ് സ്ട്രോങ്, നമ്മുടെ ബേസിക്സ് സ്ട്രോങ് ആക്കി വെക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് മനസ്സിലാക്കുക. അതുപോലെ നോട്ട്, നോട്ട്സ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണോ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണോ ആ എക്സാമിന് ചോദിക്കുന്ന എന്നുള്ള കാര്യം കൂടെ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ഒരു സ്റ്റഡി പ്ലാനിലേക്ക്, ജസ്റ്റ് ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്ക്. ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ നമുക്ക് ഈ ടോപ്പിക്കുകൾ കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ പ്രധാനമായിട്ടും വരുന്നത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ പ്രിയാമ്പിൾ, ആമുഖവുമായിട്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പ്രിയാമ്പിൾ, ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ആൻഡ് ഇറ്റ്സ് പ്ലേസ് ഇൻ ദ ഇന്റർപ്രിറ്റേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന പോർഷൻ. ഇനി അതുപോലെ റിലേഷൻ ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ്. പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റർ, ജുഡീഷ്യറി, ബോത്ത് അറ്റ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് പ്രതീക്ഷിക്കാം. എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ചോദ്യങ്ങൾ, കറണ്ട് ആയിട്ടുള്ള സെനാരിയോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ അങ്ങനെ വരാറുണ്ട്. അപ്പൊ അതുമായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി അതർ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ്, അതായത് പല കമ്മീഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, മനുഷ്യാവകാശ കമ്മീഷൻ, അങ്ങനത്തെ പല കമ്മീഷനുകളും, ഫിനാൻസ് കമ്മീഷൻ, അങ്ങനെ പല കമ്മീഷനുകളുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് സർവീസസ് അണ്ടർ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്, IAS, IPS, അങ്ങനത്തെ പല പല സർവീസുകൾ ഉണ്ട് അല്ലെ, യൂണിയൻ സർവീസുകൾ, അതുപോലെ സ്റ്റേറ്റ് സർവീസുകൾ, ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ എമർജൻസി പ്രൊവിഷൻസ്, നമുക്ക് 3 തരം എമർജൻസീസ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. ആർട്ടിക്കിൾ 352, 356, 360, 3 തരം എമർജൻസി ആണ് ഈ ആർട്ടിക്കിളുകളിൽ നമുക്ക് പറയുന്നത്. അപ്പൊ ഇതിനെ ഈ 3 കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടായിരിക്കണം. പിന്നെ അമെൻഡ്മെന്റ് പ്രൊവിഷൻസ് ഓഫ് ദ
കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്താവുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പം ഏകദേശം ഒരു 2 മാസം കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 2 മന്ത്സ് കൊണ്ട് നമുക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗങ്ങൾ കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് നമുക്ക് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് കേരള റിനൈസൻസ് ആണ്. കേരള റിനൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നവോത്ഥാന നായകന്മാരുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഇതില് ഫാക്ട്സ് ആണ് കൺസെപ്റ്റുകളെക്കാളും കൂടുതൽ നമുക്ക് കേരള റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ. അപ്പൊ കാണാപ്പാഠം പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. വർഷങ്ങളൊക്കെ ഒത്തിരി നമുക്ക് കേരള റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇച്ചിരി എഫോർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എന്താ പറയാ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചില ബോക്സ് ആക്കി വെക്കുക, അതുപോലെ ചെറിയ വർഷങ്ങളൊക്കെ ഒരു ചെറിയ ഷോർട്ട് നോട്ട് ഒക്കെ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് എല്ലാം വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് ആ വർഷങ്ങളൊക്കെ അങ്ങനെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ നമ്മുടേതായിട്ടുള്ള കോഡുകൾ നമുക്ക് ഉണ്ടാക്കാം അല്ലെ, നമ്മുടേതായിട്ടുള്ള കോഡുകൾ ഉണ്ടാക്കാം. ഇപ്പം നമുക്കറിയാം നമുക്ക് എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സുകൾ പലത് കേൾക്കും, പക്ഷെ പല ഒത്തിരി കോഡുകളൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഈ കോഡുകൾ ചില സമയത്ത് നമുക്ക് എക്സാമിന്റെ സമയത്ത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. കോഡുകൾ എപ്പോഴും ചില കോഡുകൾ എല്ലാവർക്കും വർക്ക്ഔട്ട് ആവും, പക്ഷെ ചില കോഡുകൾ നമുക്ക് മാത്രമേ വർക്ക്ഔട്ട് ആവുള്ളൂ. അപ്പൊ അത്തരം നമ്മൾ തന്നെ ചില ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് നമ്മുടേതായിട്ടുള്ള കോഡുകളൊക്കെ കണ്ടുപിടിച്ചൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇവിടെ നമ്മൾ ചെറിയൊരു കോഡാണ് കൊടുത്തിരിക്കുന്നത്, ഉഗുനി എന്ന് പറഞ്ഞൊരു കോഡ്. ഉപ്പ് സത്യാഗ്രഹം 1930 നടക്കുന്നു, അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹം 1932 നിവർത്തന പ്രക്ഷോഭം. അപ്പൊ ഇങ്ങനത്തെ ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കോഡുകളാണ്. ഇങ്ങനെ പല പല കോഡുകളുണ്ട്. ജനറൽ ആയിട്ടുള്ള കോഡുകളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും, അതുപോലെ നിങ്ങളുടേതായിട്ടുള്ള കോഡുകളും കണ്ടുപിടിച്ച് പഠിക്കാനായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു എഫോർട്ടും കൂടെ ഇടുക. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കോഡാകുമ്പോൾ നമ്മളങ്ങനെ മറന്ന് പോകത്തില്ല. ഓക്കെ, ഇനി കേരള റിനൈസൻസിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും SNDP യോഗം, നായർ സർവീസ് സൊസൈറ്റി, യോഗക്ഷേമ സഭ, സാധുജന പരിപാലന സംഘം, ബാലസമുദായ പരിഷ്കാരിണി സഭ, സമത്വ സമാജം, ഇസ്ലാം ധർമ്മപരിപാലന സംഘം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, സഹോദര പ്രസ്ഥാനം, ഇതൊക്കെയാണ് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് ഇന്ത്യയിലെ, സോറി കേരള റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് ആണ് ഇവയൊക്കെ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും എക്സാമിന് വരും. ഒരു ക്വസ്റ്റ്യൻ, ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ഈ പോർഷനിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് പോകും. ഓക്കെ, ഇനി അതുപോലെ സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ്, അപ്പർ ക്ലോത്ത് റിവോൾട്ട്സ്, ചാന്നാർ എജിറ്റേഷൻ, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, കുട്ടംകുളം സത്യാഗ്രഹം, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ടെമ്പിൾ എൻട്രി ആക്ട്, മലയാളി മെമ്മോറിയൽ, ഈഴ മെമ്മോറിയൽ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിനൈസൻസ്, കേരള റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കുകളാണ്. ഇനി അതുപോലെ തന്നെ റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസ്, മാധ്യമപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പലതരം പത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ പത്രങ്ങൾ സ്ഥാപിച്ചതാരാണ്, എവിടെ നിന്നാണ് ഇത് ആദ്യമായിട്ട് അച്ചടിച്ചത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ കുറിച്ചൊക്കെ എപ്പോഴും ചോദ്യങ്ങൾ വരാറുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം കേരള റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി വുമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച്, കേരള റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ത്രീ സാന്നിധ്യം, അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. പാർവതി നെന്മിനിമംഗലം, ആര്യപ്പള്ളം, എ വി കുട്ടിമാളു അമ്മ തുടങ്ങിയ നവോത്ഥാന നായികമാരെ കുറിച്ചും നമ്മൾ നോക്കുന്നതായിരിക്കും. പിന്നെ റിനൈസൻസ് ലീഡേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ, റിനൈസൻസ് ലീഡേഴ്സായിട്ട് എല്ലാ എക്സാമുകൾക്കും സ്ഥിരമായിട്ട് വരുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ റിനൈസൻസ് ലീഡേഴ്സായിട്ട്. തൈക്കാട് അയ്യ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ഭടാനന്ദൻ, പൊയ്കയിൽ യോഹന്നാൻ, ഡോക്ടർ പൽപ്പു തുടങ്ങിയ നവോത്ഥാന നായന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സഭകൾ, ഇവർ സ്ഥാപിച്ച സംവിധാനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വർഷങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും ഈ പോർഷനിൽ നിന്ന് വരുന്നത്. പിന്നെ അടുത്തതായിട്ട് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ആണ് നമുക്ക് വരുന്നത്. സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം 100% ഷുവർ ആണ്, എല്ലാ എക്സാമുകൾക്കും ഉറപ്പായിട്ടും തന്നെ RTI ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. പിന്നെ അതുപോലെ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ ആക്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, ഫുഡ് സെക്യൂരിറ്റി ആക്ട്, എൻവയോൺമെന്റൽ ആക്ട്, പിന്നെ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്, പല എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, അങ്ങനെ പല പ്രോഗ്രാംസ് ഉണ്ടല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസിനെ കുറിച്ച് പറയുമ്പോൾ ഈ ടോപ്പിക്കുകൾ നമുക്ക് ഒരു 1 മന്ത് കൊണ്ട് കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു 2 മന്ത്സ് ആണ് പറഞ്ഞത്.
2 മന്ത്സ് പറഞ്ഞു. അതുപോലെ റെനസൻസ് ഒരു 45 ഡേയ്സ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ഒരു 1 മന്ത് കൊണ്ട് നമുക്ക് കവർ ചെയ്ത് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലേക്കാണ് പോകുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഏകദേശം ഈ 6 ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ടും വരുന്നത്. ടീച്ചിങ്, നേച്ചർ ഓഫ് ഒബ്ജക്റ്റീവ്സ്, ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ടീച്ചിങ് എയ്ഡ്സ്, ഇവാലുവേഷൻ സിസ്റ്റംസ്. ഇതൊക്കെ കൂടുതലായിട്ടും നമ്മൾ ബി എഡിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയായിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് ഏകദേശം 5 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് നമുക്കൊരു 20 ദിവസം കൊണ്ട് കവർ ചെയ്യാം. ഇനി അതുപോലെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് വരുമ്പോഴത്തേക്കും അതിനും ഒരു 20 ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാം. റിസർച്ച് മീനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടൈപ്സ്, സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, മെത്തേഡ്സ് ഓഫ് റിസർച്ച്, റിസർച്ച് എത്തിക്സ്, പേപ്പർ ആർട്ടിക്കിൾ, വർക്ക്ഷോപ്പ്, തീസിസ് റൈറ്റിംഗ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഈ പോർഷനിൽ നിന്ന് വരുന്നത്. അപ്പൊ ഇവിടെ നിന്നും ഏകദേശം 5 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും നമുക്ക് വരിക. ഓക്കെ, അപ്പൊ ഏകദേശം ഈ ഒരു രീതിക്ക് നമുക്ക് ഒരു 6 മാസം കൊണ്ട് നമ്മുടെ ജനറൽ ടോപ്പിക്കുകൾ കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. ദിവസവും ഒരു എന്താ പറയുക, ഒരു 1 to 2 hour വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജനറൽ ടോപ്പിക്കുകൾ കവർ ചെയ്തെടുക്കാം. ബാക്കി സമയത്ത് നിങ്ങൾക്ക് സബ്ജക്റ്റുകൾ പഠിച്ച് കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ രീതിക്ക് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഒരു 6 മാസം കൊണ്ട് തന്നെ നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അടുത്ത സെക്ഷനിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.